ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോളേജ് ലൈഫിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബാണ്. കാരണം മറ്റൊന്നുമല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. അതുപോലെ തന്നെ കോളേജ് ലൈഫ് എല്ലാം കഴിഞ്ഞിറങ്ങിയവർക്ക് അവർ എത്ര വയസ്സായാലും അവരുടെ മനസ്സിൽ മധുരിക്കുന്ന ഓർമ്മകളുമായിട്ട് കോളേജ് ലൈഫ് ഉണ്ടാവും. അതുപോലെ തന്നെ കോളേജിലേക്ക് പോകാൻ പറ്റാത്ത ആളുകൾ ആ ഒരു കോളേജ് ലൈഫ് കിട്ടാൻ വേണ്ടി വളരെയധികം കൊതിക്കും. അതുകൊണ്ട് തന്നെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്ത ഒരു സുന്ദരമായ നിമിഷങ്ങൾ തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള 5 കോളേജുകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന കോളേജുകളിലെ വിദ്യാഭ്യാസാടിസ്ഥാനത്തിലോ അതുപോലെ തന്നെ ആ കോളേജുകളിലെ വലിപ്പമോ അതുപോലെ തന്നെ മറ്റുള്ള ഗുണങ്ങളോ ദോഷങ്ങളോ ഒന്നും പരിഗണിച്ചുകൊണ്ടല്ല. ഞാൻ ഈ പറയുന്ന കോളേജുകളിൽ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിൽ പോയിട്ട് ഞാൻ ഇന്ന കോളേജിലാണ് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അത്യാവശ്യം ആളുകൾക്ക് പെട്ടെന്ന് ഇന്ന കോളേജിലാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രശസ്തമായിട്ടുള്ള 5 കോളേജുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നീട് കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാനീ പറയുന്ന കോളേജുകളിൽ നിങ്ങൾ പഠിച്ചവരാണോ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ, എന്താണെങ്കിലും ഈ കോളേജുമായി ബന്ധപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ താഴെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ പിന്നെ വിഷയത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് എന്നറിയപ്പെടുന്ന കോട്ടയം CMS കോളേജാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. 1815 ഈ കോളേജ് സ്ഥാപിച്ചത്. മുൻ രാഷ്ട്രപതി KR നാരായണൻ, സുപ്രീംകോടതി ജഡ്ജിയായിരുന്ന KT തോമസ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, തിരക്കഥാകൃത്തായ ഉണ്ണിയാർ, BJP നേതാവ് കുമ്മനം രാജശേഖരൻ, സിനിമാ സംവിധായകരായ B. ഉണ്ണികൃഷ്ണൻ, ജയരാജ്, പ്രശസ്ത നടി അനുപമ പരമേശ്വരൻ എന്നിങ്ങനെയുള്ള നിരവധി പ്രശസ്തരായ ആളുകൾ പഠിച്ച കോളേജ് കൂടിയാണ് കോട്ടയം CMS കോളേജ്. രണ്ടാമതായി പറയാൻ പോകുന്ന കോളേജ് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ്. ഇതിൻ്റെ പേര് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നിരവധി സിനിമകളിലും അതുപോലെ തന്നെ വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഒരു കോളേജാണ്. എറണാകുളം ജില്ലയിലെ മഹാരാജാസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഈ ഒരു കോളേജും വളരെ പഴക്കം ചെന്നൊരു കോളേജ് തന്നെയാണ്. 1875 ഇത് സ്ഥാപിച്ചത്. മലയാള സിനിമയിലെ മെഗാസ്റ്റാറായ മമ്മൂട്ടിയും ജനപ്രിയ നായകൻ ദിലീപും യുവതാരം ആൻ്റണി വർഗീസ്, നടന്മാരായ കലാഭവൻ അബി, ബാബുരാജ്, സെലീൻ കുമാർ തുടങ്ങിയ സിനിമാ താരങ്ങളും ആഷിഖ് അബു, അമൽ നീരദ്, അൻവർ റഷീദ്, നാദിർഷാ തുടങ്ങിയ പ്രശസ്തരായ സിനിമാ സംവിധായകരും AK ആന്റണി, ഗൗരിയമ്മ, PT തോമസ് എന്നിങ്ങനെയുള്ള കേരള രാഷ്ട്രീയത്തിലെ പ്രശസ്തരായ ആളുകളെയും സംഭാവന ചെയ്ത കോളേജ് കൂടിയാണ് മഹാരാജാസ് കോളേജ്. മൂന്നാമതായി പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മഹാത്മാഗാന്ധി കോളേജാണ്. 1948 സ്ഥാപിച്ച ഈ കോളേജിൽ മലയാളത്തിൻ്റെ സൂപ്പർ താരമായ മോഹൻലാലും നടന്മാരായ മധു, മുരളി, അടൂർ ബാസി, അനിൽ നെടുമങ്ങാട്, മണിക്കുട്ടൻ, ബൈജു തുടങ്ങിയവരും മലയാള സിനിമയിലെ തിരക്കഥാകൃത്തും സംവിധായകരുമായ പത്മരാജൻ, പ്രിയദർശൻ, ഷാജി കൈലാസ്, സജി സുരേന്ദ്രൻ എന്നിവരും രാഷ്ട്രീയ നേതാക്കന്മാരായ MV ജയകുമാർ, മന്ത്രി KN ബാലഗോപാൽ, തെന്നല ബാലകൃഷ്ണപിള്ള തുടങ്ങിയവരും ഈ ഒരു കോളേജിൽ പഠിച്ചിറങ്ങിയവരാണ്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്ന സ്ഥലത്തുള്ള വളരെ പ്രസിദ്ധമായ ബ്രണ്ണൻ കോളേജാണ് നാലാമതായി പറയുന്നത്. 1862 സ്ഥാപിച്ച ഈ കോളേജിൽ രാഷ്ട്രീയ രംഗത്തെ പല പ്രമുഖ നേതാക്കന്മാരും പിറവിയെടുത്ത ഒരു കോളേജ് കൂടിയാണിത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അമരക്കാരിൽ ഒരാളായ AKG എന്നറിയപ്പെടുന്ന മുൻ MP AK ഗോപാലൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, KPCC പ്രസിഡന്റ് K. സുധാകരൻ, കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ, മുൻ മന്ത്രി AK ബാലൻ, ഏറ്റവും കൂടുതൽ MP സ്ഥാനം വഹിച്ച E. അഹമ്മദ്, മുൻ മന്ത്രി രാമചന്ദ്രൻ മാസ്റ്റർ, MLA AN ഷംസീർ തുടങ്ങി ഒട്ടനവധി MLA മാരെയും മന്ത്രിമാരെയും MP മാരെയും കേന്ദ്ര സഹമന്ത്രിമാരെയും ബ്രണ്ണൻ കോളേജ് സംഭാവന ചെയ്തിട്ടുണ്ട്. അഞ്ചാമതായി പറയാൻ പോകുന്ന കോളേജ് തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായ കോളേജാണ് ക്രൈസ്റ്റ് കോളേജ്. 1956 ഇത് സ്ഥാപിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കോളേജ് സിനിമക്കാരുടെയും ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ്. നടൻ ജോജു ജോർജ്, മാള അരവിന്ദൻ, ഇടവേള ബാബു, നടിമാരായ മാളവിക മേനോൻ, സൗമ്യ മേനോൻ, അതിഥി രവി, ലക്ഷ്മി നക്ഷത്ര, സംവിധായകൻ കമൽ, സയന്റിസ്റ്റ് K. രാധാകൃഷ്ണൻ, ഗായകൻ P. ജയചന്ദ്രൻ, മുൻ DGP സെൻകുമാർ, മന്ത്രി P. രാജീവ്, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവും സിനിമാ നിർമ്മാതാവും നടനുമായ മാണി സി കാപ്പാൻ, പ്രമുഖ ബിസിനസ്സുകാരനായ കൊച്ചോസേപ്പ് ചിറ്റിലപ്പള്ളി തുടങ്ങിയ നിരവധി പ്രമുഖരും ഈ കോളേജിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്.